മൊഡ്യൂൾ 2 റിസർച്ച് ഡിസൈൻ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ രണ്ടാമത്തെ മൊഡ്യൂളാണിത്. റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗവേഷണ രൂപകൽപ്പന. മീനിങ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ്റെ മീനിങ്. എ റിസർച്ച് ഡിസൈൻ ഈസ് ദി പ്ലാൻ, സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കൺസീവ്ഡ് സോ ഹാസ് ടു ഒബ്ടെയിൻ ആൻസർ ടു റിസർച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് കൺട്രോൾ വേരിയൻസ്. നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസിനൊരു ആൻസർ നേടുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ എന്തെങ്കിലും നമ്മൾ റിസർച്ചിന് എന്തെങ്കിലും വേരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിനുമായിട്ട് ആവിഷ്കരിച്ചുണ്ടാക്കിയ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ബ്ലൂ പ്രിൻറ്റ് ഫോർ ദി സ്റ്റഡി. നമ്മൾ സ്റ്റഡിയുടെ ഒരു ബ്ലൂ പ്രിൻ്റാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാനാണ് എന്തെന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ റിസർച്ച് ഡിസൈൻ. ഡെഫിനിഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ്റെ ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു ബെർണാർഡ് എസ് ഫിലിപ്സ്, എ റിസർച്ച് ഡിസൈൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി ബ്ലൂ പ്രിൻറ്റ് ഫോർ ദി കളക്ഷൻ, മെഷർമെൻറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഇറ്റ് എയ്ഡ്സ് ദി സയൻറ്റിസ്റ്റ് ഇൻ ദി അലോക്കേഷൻ ഓഫ് ഇസ് ലിമിറ്റഡ് റിസോഴ്സ് ബൈ ക്രോസിംഗ് ക്രൂഷ്യൽ ചോയ്സസ്. ബെർണാർഡ് എസ് ഫിലിപ്സ് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെയും അതേപോലെ അതിൻ്റെ മെഷർമെൻറ്റിൻ്റെയും അതിൻ്റെ അനാലിസിസിൻ്റെയും ഒരു ബ്ലൂ പ്രിൻ്റാണെന്നാണ് പറയുന്നത്. ഇറ്റ് എയ്ഡ്സ് ദി സയൻറ്റിസ്റ്റ് ഇൻ ദി അലോക്കേഷൻ ഓഫ് ഇസ് ലിമിറ്റഡ് റിസോഴ്സ് ബൈ പേഴ്സൺ ക്രൂഷ്യൽ ചോയ്സ്. സയൻറ്റിസ്റ്റിന് എന്താണ് അവർ ആ ലിമിറ്റഡ് റിസോഴ്സസ് എന്താ പറയുക, ക്രൂഷ്യൽ ചോയ്സസ് നടത്തിയിട്ട് എന്ത് ചെയ്യുക, അനുവദിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതിൻ്റെ വേർഡ്സ് ഓഫ് മില്ല, ഡിസൈൻഡ് റിസർച്ച് ഈസ് ദി പ്ലാൻഡ് സീക്വൻസ് ഓഫ് ദി എൻ്റയർ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കണ്ടക്ടിങ് എ റിസർച്ച് സ്റ്റഡി. മില്ലർ പറയുന്നത് എന്താണ്, ഒരു ഗവേഷണ പറഞ്ഞ നമ്മൾ റിസർച്ച് സ്റ്റഡി നടത്തുന്നതിന് എന്താണ് എൻ്റയർ പ്രോസസ്സ്, അതായത് മുഴുവൻ പ്രക്രിയയുടെയും എന്താണ് ഒരു പ്ലാൻഡ് സീക്വൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഡിസൈൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗവേഷണ പഠനം നടത്തുന്നതിൻ്റെ മുഴുവൻ പ്രക്രിയയുടെയും എന്താണ് പ്ലാൻഡ് സീക്വൻസ് ആണ് എന്ത് നമ്മൾ ഡിസൈൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു എന്ത് ചെയ്യുക, പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, അതാണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് എന്ത് റിസർച്ച് ഡിസൈൻസ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ്, വാട്ട് ഈസ് ദി സ്റ്റഡി അബൌട്ട്, എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർ വാട്ട് പർപ്പസ് ദ സ്റ്റഡി ഈസ് കാരിഡ് ഓൺ, എന്തുദ്ദേശത്തോടെയാണ് നമ്മൾ പഠനം നടത്തുന്നത്. ടൈപ്സ് ഓഫ് ഡാറ്റ റിക്വയർഡ്, ആവശ്യമായ ഡാറ്റ ടൈപ്സ്. വേർ ദി ഡാറ്റ ക്യാൻ ബി ഫൗണ്ട്, എവിടുന്ന് ഡാറ്റ കണ്ടെത്താനാകും. ഇൻ വാട്ട് ഏരിയാസ് ദി സ്റ്റഡി വിൽ ബി കാരിഡ് ഓൺ, എവിടെ അല്ലെങ്കിൽ ഏത് മേഖല ഏത് ഏരിയയിലാണ് എന്ത് പഠനം നടത്തുക. വാട്ട് പീരീഡ് ഓഫ് ടൈം ദി സ്റ്റഡി ഇൻക്ലൂഡ്, സ്റ്റഡിക്ക് ആവശ്യമായ ടൈം പീരീഡ് എത്രയാണ്. ഹൗ മച്ച് മെറ്റീരിയൽ ഓർ ഹൗ മെനി സാമ്പിൾസ് വിൽ ബി നീഡഡ്, എത്ര മെറ്റീരിയലിന് എത്ര സാമ്പിൾസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ ഓൺ വാട്ട് ബേസിസ് ഓഫ് സാമ്പിൾ വിൽ ബി യൂസ്ഡ്, എന്ത് ബേസിലാണ് നമ്മൾ എന്ത് സാമ്പിളിനെ എന്താ യൂസ് ചെയ്യുന്നത്. വാട്ട് മെത്തേഡ് ഓഫ് ഗാദറിങ് ഡാറ്റ വിൽ ബി യൂസ്ഡ്, ഡാറ്റ ശേഖരിക്കുന്ന രീതി ഏതാണ്. ഹൗ വിൽ ദി ഡാറ്റ ബി അനലൈസ്ഡ്, ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യും. വാട്ട് വിൽ ബി ദി സ്റ്റൈൽ ഓഫ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, റിപ്പോർട്ട് പ്രിപ്പറേഷൻ്റെ സ്റ്റൈൽ എന്തായിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടിയാൽ അതെന്താണ് റിസർച്ച് ഡിസൈനാണ്. നെക്സ്റ്റ് ആണ് എന്താ, ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി പ്ലാൻ ഡിനോട്ട്സ് ദി സോഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ റെലവൻറ്റ് ടു ദി റിസർച്ച് പ്രോബ്ലം. നമ്മൾ റിസർച്ച് പ്രോബ്ലമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസിൻ്റെ സോഴ്സസും ടൈപ്സും ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്, ഡിനോട്ട് ചെയ്യുന്ന ഒരു പ്ലാനാണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ, ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി വിച്ച് സ്പെസിഫൈസ് ദ അപ്രോച്ച് യൂസ്ഡ് ഫോർ ഗാദറിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഇതെന്താണ് ഒരു സ്ട്രാറ്റജിയാണ്, ഇതിനു വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ആൻഡ് ടൈം ബേസ്ഡ് പ്ലാൻ. ഇതെന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി പ്രവർത്തനം, അതേപോലെ എന്താണ് ടൈം ബേസ്ഡ് പ്ലാനെന്നാണ്. ഇറ്റ്സ് എ പ്ലാൻ വിച്ച് ഇസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ദി റിസർച്ച് ക്വസ്റ്റ്യൻ. ഇത് എന്ന് പറഞ്ഞത് നമ്മളെ റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. ഇറ്റ് കംപ്ലൈസസ് ദ ടൈം ആൻഡ് കോസ്റ്റ് ബഡ്ജറ്റ് സിൻസ് മോസ്റ്റ് സ്റ്റഡീസ് ആർ ഡൺ അണ്ടർ ദീസ് ലിമിറ്റേഷൻസ്. നമ്മളെല്ലാ സ്റ്റഡീസും കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു മെയിൻ ലിമിറ്റേഷൻ നമ്മളെ കോസ്റ്റ് ആൻഡ് ടൈം. അതുകൊണ്ട് തന്നെ നമ്മൾ റിസർച്ച് ഡിസൈനിൽ എന്തും കൂടി ഉൾപ്പെടുന്നുണ്ട്, നമ്മളെ ടൈം, നമ്മൾ എത്ര ടൈമിലാണ് പ്രൊജക്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അതേപോലെ നമുക്ക് വരുന്ന കോസ്റ്റ് എത്ര എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ ആൻഡ് റിസർച്ച് ഡിസൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പേർപ്പസ് ഓഫ് ദി റിസർച്ച്. നമ്മൾ റിസർച്ചിൻ്റെ പേർപ്പസിൻ്റെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ. ഇറ്റ് ഈസ് എ ഗൈഡ് ഫോർ സെലക്ടിങ് സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ്. നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസും സോഴ്സസും സെലക്ട് ചെയ്യുന്നതിനുള്ളൊരു ഗൈഡാണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ഫോർ സ്പെസിഫൈങ് ദി റിലേഷൻഷിപ്പ് എമംഗ് ദി വേരിയബിൾസ് വിച്ച് ആർ ഗോയിങ് ടു ബി സ്റ്റഡീഡ്. സ്റ്റഡി ചെയ്യാൻ പോകുന്ന വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സ്പെസിഫൈ ചെയ്യുന്നതിനുള്ള ഒരു ഫ്രെയിം വർക്കാണ് എന്തെന്ന് റിസർച്ച് ഡിസൈൻ. ഇത്രയാണ് നമ്മളെന്ത് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ.